ഇനി നിന്നെ കെട്ടണല്ലോ എന്നാലോചിക്കായിരുന്നു. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും, ഇതെന്തായി? എടി നിശ്ചയല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, കല്യാണത്തിന് ഇനിയുണ്ടല്ലോ ഒരു മാസം, നമുക്ക് ശരിയാക്കാം. പിന്നെ നീ ഓലത്തും, ഈ കല്യാണം നടന്നില്ലെങ്കിലേ എന്റെ പേര് വായിച്ചാലും നല്ല. ആയിക്കോട്ടെ, എന്നാ നമുക്ക് നോക്കാം ഈ കല്യാണം നടക്കോ ഇല്ലേന്ന്. ആ നോക്കാം. കോഴിക്കുട്ടിയുടെ പോക്ക് കണ്ടില്ലേ, ഇവളുടെ വിചാരമുണ്ട് ഞാനിത് മുടക്കാൻ വേണ്ടി അവളോട് ഇങ്ങനെയൊക്കെ പറയുന്നേന്ന്. മോനെ സിദ്ധുവേ, ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു കളിയൊക്കെ ഉണ്ടല്ലേ. ഏട്ടൻ അതും കേട്ടോ, ഏട്ടന് ഇത് തന്നെയാണല്ലേ പണി. അതേടാ, നിൻ്റെ ഒക്കെ പുറകെ നടന്നില്ലെങ്കിലേ ശരിയാവില്ല. ഇനി കല്യാണം കഴിയുന്നവരെ ഞാൻ നിൻ്റെ പുറകെ ഉണ്ടാവും. എന്നൊരു കാര്യം ചെയ്യ്, ഭാര്യയോട് അവളുടെ പുറകെ നടക്കാൻ പറ. അവളുടെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നിന്നെ പേടി. എന്തിനായിട്ട് എന്നെ പേടിക്കുന്നേ, ഞാനെന്ത് ചെയ്തിട്ടാ? നിന്നെ പേടിക്കണമല്ലോ, നീയാണ് വെറുതെ അവളോട് വഴക്കിടാൻ പോകുന്നത്. നിങ്ങളുടെ രണ്ടുപേരും കൂടി വഴക്കിട്ടാലേ അത് തീർക്കാൻ ഞാനേ ഉള്ളൂ. അതേട്ടാ, എനിക്ക് അവളിങ്ങനെ കാണുമ്പോഴേ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ തോന്നും. ആ ഇതൊരു തരം രോഗമാണ് സിദ്ധു. രോഗോ? എന്ത് രോഗം? പ്രേമരോഗം. അവൻ്റെ ഒരു കള്ളച്ചിരി കണ്ടില്ലേ, എന്ത് ചെയ്യാനേട്ടാ? അവൾക്ക് ദേഷ്യം വരുമ്പോൾ കാണാൻ എന്ത് രസമാണെന്നറിയോ? നീ അവളെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു, അവളിനി ഈ കല്യാണം വേണ്ടെന്നങ്ങനെ പറഞ്ഞാലോ? അവൾ അങ്ങനൊന്നും പറയില്ല. ഞാൻ ഈ കല്യാണം മുടക്കാൻ നോക്കിയാലോ, അവൾ എങ്ങനെയാലും ഈ കല്യാണം നടത്താൻ നോക്കും, അതെനിക്ക് ഉറപ്പാണ്. എന്റെ പൊന്നു വൈശു, നീ ഇനി ഇത് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരണമെന്നില്ല. ചേച്ചി ഞാൻ പറഞ്ഞത് സത്യ, അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു. എന്ത്, കല്യാണം മുടക്കണമെന്നോ? ആ ചേച്ചി, അവൻ അങ്ങനെ പറഞ്ഞു. ചേച്ചി എന്താ ഞാൻ പറഞ്ഞത് വിശ്വസിക്കാത്ത? കാരണം എനിക്ക് നിങ്ങളെ രണ്ടിനെ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭാരം വെക്കുന്നവരാ. അയ്യോ, ഇത് അങ്ങനെയല്ല ചേച്ചി, അവൻ എന്നോട് പറഞ്ഞു ഈ കല്യാണം മുടക്കുമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ വൈശാലിയാണെങ്കിൽ ഈ കല്യാണം നടക്കുമെന്ന്. സിദ്ധു അല്ലേ പറഞ്ഞത്, അവൻ അതും പറയും അതിനപ്പുറവും പറയും, ഞാൻ നോക്കണ്ട. ഇനി അവൻ എന്ത് പറഞ്ഞാലും ഈ കല്യാണം നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. എന്താണ് ചേച്ചി, എന്നിട്ട് കൂടി ഒരു ചർച്ച? ഏയ് ഒന്നുമില്ലെങ്കിൽ, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ സംസാരിക്കായിരുന്നു. എന്റെ വൈശാലിക്ക് ഇപ്പൊ നല്ല സന്തോഷമായിട്ടുണ്ടാവും, ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെയല്ലേ അവളും പോകുന്നത്. എന്റെ മോളെ എനിക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ കല്യാണം കഴിയാതെ പറ്റില്ലല്ലോ. അതിനെന്താ മമ്മി, സിദ്ധുവിനൊരു കുഴപ്പം ഉണ്ടാവില്ല, നമുക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകാം. അയ്യോ ഏട്ടാ, തമാശ പറഞ്ഞാണോ? ചിരിക്കട്ടാ ഏട്ടാ, ഞാൻ നിനക്കൊരു ഉപകാരം ചെയ്തല്ലേ, ഇത് തമാശയൊന്നുമല്ല. അയ്യോ ഏട്ടന് ഉപകാരം ചെയ്താണോ? മനസ്സിലായില്ല കേട്ടോ, നിനക്ക് മനസ്സിലാവില്ല, അതെനിക്കറിയാലോ. എന്നാ നമുക്ക് അടുത്ത മാസം ഫസ്റ്റ് തന്നെ കല്യാണം നടത്താം. വൈശാലി, എന്താ? നീ ഒന്ന് എന്റെ കൂടെ വരുമോ? എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. എന്താ വൈശാലി നീ ആലോചിക്കുന്നേ? നിന്റെ വുഡ്ബി അല്ലേ, അങ്ങ് ചെല്ല്. ശരി മോളെ ചെല്ല്. നിനക്ക് എന്താ സിദ്ധു വേണ്ടത്? നീ എന്തിനാ അവരുടെ മുമ്പിൽ നിന്നെ വിളിച്ചോണ്ട് പോകുന്നത്? അത് കൊള്ളാലോ, എന്താ അവരുടെ മുമ്പിൽ നിന്നെ വിളിച്ച? ഞാൻ നിന്റെ വുഡ്ബി അല്ലേ. വുഡ്ബി ആണെന്ന് വെച്ച് അവരുടെ മുമ്പിൽ നിന്നെ വിളിച്ചത്? പിന്നെ നോക്കിയ കാണുന്നിടത്ത് നീണ്ട്, എന്നിട്ടിപ്പോ ഫോണില് മെസ്സേജ് അയക്കാണ്ടല്ലേ. വെറുതെ സംസാരിക്കാൻ എന്താ, അങ്ങനെ പാടില്ലാന്നുണ്ടോ? അല്ല, നീ എന്തേലും പറയുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞതോ? മതി മതി, കഴിഞ്ഞില്ലേ, ഇനി പോവാം. ആരാ പറഞ്ഞ കഴിഞ്ഞു? കഴിഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞില്ലേ, എന്നാ പറ? ആദ്യം നീ പറ. അതിന് എനിക്കല്ലല്ലോ, നിനക്കല്ലേ എന്തോ പറയണ്ടെന്ന് പറഞ്ഞത്. അപ്പോ നിനക്കൊന്നും പറയാനില്ലേ? എനിക്കൊന്നും പറയാനില്ല, നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. ആ ഉണ്ട്, പറയട്ടെ. സറാങ്കിയോ, നീ എന്ത് സിദ്ധിയെ കാണിക്കുന്നേ? ഇതാണ് നിനക്ക് പറയണ്ടെന്ന് പറഞ്ഞത്? അതെ, ഇത് തന്നെയാ പറയാനുള്ളത്. അല്ല, ഇതിനിടക്ക് നീ വേറെന്തോന്ന് പറഞ്ഞല്ലോ, അതെന്താ സാധനം? എന്താ സറാങ്കിയോ? ആ സറാങ്കിയോ. അതെന്താ? അതത് തന്നെ. സിദ്ധു, എന്തേ സറാങ്കിയോ എന്ന് പറഞ്ഞാ? ഒന്ന് പറഞ്ഞതാ. പറഞ്ഞു തരാനൊന്നും എനിക്ക് സൗകര്യമില്ല, വേണമെങ്കിൽ നീ പോയി കണ്ടുപിടിക്ക്. സിദ്ധു, അറിയാനിട്ടല്ലേ ചോദിക്കുന്നത്, ഒന്ന് പറഞ്ഞതാടാ. സൗകര്യമില്ല. മാരമാക്രി, ഒന്നും പറയാതെ പോയത് കണ്ടില്ലേ, ഇനി ഞാൻ എവിടെ പോയി തപ്പാനാ? വൈശാലി, ഇവൻ പോയില്ലേ? എന്താ സറാങ്കിയോ? ഓ, ഇവൻ ഇവന്റെ ഒരു സറാങ്കിയം വളർന്ന്. വൈശാലി, വൈശാലി നീ എന്നെ ഇട്ടിട്ട് പോവല്ലേ. വൈശാലി, ഞാൻ പറയുന്നത് കേക്ക്, ഞാൻ പറയുന്നതൊന്ന് നീ വിശ്വസിക്ക്. നിർത്തിക്കോ, ഇനി എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണമെന്നില്ല. നീ എന്നെ ചതിക്കുന്നെ എത്ര വിശ്വസിച്ചു എന്നറിയോ? ആ വിശ്വാസത്തെയാണ് നീ ഇല്ലാതാക്കിയത്. വൈശാലി പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. വൈശാലി, എന്താടാ കുറെ നേരമല്ലേ നീ പിച്ചുമ്പേയും പറയുന്നു, എന്താ പറ്റിയേ? അത് പിന്നെ ഒന്നുമില്ലേട്ടാ. ഒന്നുമില്ലേന്നോ?
എന്നിട്ടാണോ സിദ്ധു നീ വൈശാലിയെ വിളിച്ചത്? അത് എട്ടത്തി ഞാനൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നമാണ് കണ്ടേ? പറ, ഞങ്ങളും കൂടി കേൾക്കട്ടെ. എനിക്കും ആ സ്വപ്നം എന്താണെന്ന് മനസ്സിലായില്ല ഏട്ടാ. നീ എന്തായാലും കണ്ടത് പറ. ചേട്ടാ, എന്നാലും അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? സറാങ്കിയോ, ഇനിയിപ്പോ ആരോടാതൊന്ന് ചോദിക്ക. നീ എന്താടി ഇരുന്ന് പിറുപിറുക്കുന്നേ? പപ്പ, സറാങ്കിയോ. സറാങ്കിയോ, അതെന്താടി സാധനം? അത് പപ്പ സിദ്ധു എന്നോട് പറഞ്ഞതാ സറാങ്കിയോ എന്ന്. പക്ഷെ എനിക്ക് അതിൻ്റെ അർത്ഥം അറിയില്ലല്ലോ. അവനോട് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു തന്നില്ല. നീ ഫോൺ വിളിച്ച് ചോദിച്ചു നോക്ക്, അവൻ പറഞ്ഞു തരാതിരിക്കില്ല. ഇല്ല പപ്പ, ഞാൻ രണ്ടു മൂന്ന് വട്ടം അവനോട് ചോദിച്ചു, മെസ്സേജ് അയച്ചും ചോദിച്ചു, അപ്പോഴും പറഞ്ഞില്ല. മമ്മിയുടെ മമ്മിക്കറിയായിരിക്കും, മമ്മിയോട് ചോദിക്കും. മമ്മി ഹോസ്പിറ്റലിൽ പോയി, ഇനി വൈകുന്നേരത്ത് വന്നിട്ട് ചോദിക്കാം. ആ ഇതായിരുന്നു നീ കണ്ടത്? എടാ, സ്വപ്നം ഫലിക്കണമെന്നൊന്നുമില്ല. ചില സ്വപ്നങ്ങളൊക്കെ ഫലിക്കില്ല ഏട്ടാ. നീ എന്തായാലും പേടിക്കണ്ട, ഇത് ഫലിക്കാത്ത സ്വപ്ന. ഷേ, മനസ്സിനൊരു സമാധാനമില്ലല്ലോ. എന്തായിരിക്കും ഈ സ്വപ്നം കാണാനുള്ള കാരണം? എന്തായാലും അവൾക്കൊന്ന് വിളിച്ചു നോക്കാം. ഇപ്പൊ എണീറ്റ് കാണോ? സിദ്ധു ആണല്ലോ. ആരാ മോളെ വിളിക്കുന്നേ? സിദ്ധു ആണെന്ന് പറയണ്ട, അതെന്റെ ഫ്രണ്ടാണ്. ആ ഓക്കെ മോളെ, രക്ഷപ്പെട്ടു. ഇനി ഈ കുരിശ് എന്തിനാണ് അവ വിളിക്കുന്നത്? ഹലോ, നീ ഇപ്പൊ എന്തിനാ വിളിച്ചത്? ഇവിടെ പപ്പ ഉണ്ടായിരുന്നു. പപ്പ ഉണ്ടെങ്കി എന്താ? നമ്മള് നിശ്ചയം കഴിഞ്ഞ കാര്യം പപ്പ അറിഞ്ഞിട്ടില്ലേ? അതല്ല, എന്നാലും എനിക്ക് എന്തോ ഒരു ചമ്മൽ വരെ. ഈ ചമ്മലിന്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ, ഈ കല്യാണം മുടക്കിയാ മതി. അയ്യടാ, നീ നോക്കിക്ക സിദ്ധു, ഈ കല്യാണം ഉറപ്പായി നടക്കും. നീ എന്റെ തലയിൽ കയറാൻ തന്നെ തീരുമാനിച്ചല്ലേ? അതെ, നീ അങ്ങനെ വേറൊരാളെ കെട്ടി സുഖിക്കണ്ട. വൈശാലി, എന്താ സറാങ്കിയോ? സിദ്ധു, നീ ഇത് നിർത്തിക്കോ, എന്നിട്ട് അതിനെ അർത്ഥം പറഞ്ഞതാ. അയ്യേ, അപ്പൊ നീ ഇതുവരെ കണ്ടുപിടിച്ചില്ലേ? ഒരു ചെറിയ വാക്കിന്റെ അർത്ഥം കണ്ടുപിടിക്കാനാവള്. നീ ഏതെങ്കിലും കാട്ടുവാസികളുടെ ഭാഷ പറഞ്ഞു എനിക്ക് മനസ്സിലാവോ? മലയാളത്തിൽ പറയടാ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേലും പറ. ആ, അത് പറഞ്ഞാ പറ്റില്ല. നീ ഈ ഭാഷ തന്നെ കണ്ടുപിടിക്കണം. എനിക്കത് അറിയണ്ട. ആ, വേണ്ടെങ്കി വേണ്ട. എന്നാ നീ കണ്ടുപിടിക്കണ്ട? സറാങ്കിയോ? ഓ, ഇത് കേൾക്കുമ്പോഴാണ്. നീ ഇത് പറയാൻ വേണ്ടി വിളിച്ചതാണോ? അതെല്ലോ, ഞാൻ ഇത് പറയാൻ വേണ്ടി വിളിച്ചത് തന്നെയാ. വൈശാലി, എന്താ സറാങ്കിയോ? ഓ, അവന്റെ സറാങ്കിയോ ഇപ്പൊ എവിടുന്ന് പോയിട്ട് കണ്ടുപിടിക്കാ? ഓ, ഇപ്പോഴൊന്ന് സമാധാനമായത്. അവളോട് സംസാരിച്ചിരിക്കുമ്പോ എന്തോ ഒരാശ്വാസം. ഇങ്ങനെ സംസാരിച്ചാലൊന്നും ശരിയാവും തോന്നുന്നില്ല. അവളെ പോയൊന്ന് കണ്ടാലോ? അത് കറക്റ്റ്, ഞാനുണ്ട്, നമുക്ക് ഒരുമിച്ച് പോയാലോ? ഏ, ഇപ്പോഴോ? ആടാ, ഒരു ദിവസം ഓഫീസിൽ പോയില്ല എന്ന് വെച്ചിട്ട് ഒന്നും വരില്ല. എനിക്ക് ഓഫീസിൽ പോയില്ല എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല, പക്ഷെ അവൾക്ക് പോണ്ടേ? ആ, അത് ശരിയാണല്ലോ. പിന്നെ ഇപ്പോഴും നമ്മൾ അവളെ കാണാൻ പോവാ? നമുക്ക് വേണ്ട, ഞാൻ ഒറ്റക്ക് പോയി കണ്ടോളാം. ഓ, അപ്പൊ നിശ്ചയം കഴിഞ്ഞപ്പോ ഈ മമ്മി പുറത്ത് അല്ലേ? ഇത്രയും കാലം നിന്നെ കൊണ്ട് അവളെ കെട്ടിക്കാൻ വേണ്ടിട്ട് പപ്പയുടെ കാല് പിടിച്ചത് ഞാൻ. ആ, എന്നോട് തന്നെ വേണമായിരുന്നു സിദ്ധു ഇത്. എന്റെ മമ്മി, ഇങ്ങനെ സെന്റി അടിക്കാതെ നമുക്ക് വേറൊരു ദിവസം പോവാം. പക്ഷെ ഇന്ന് ഞാൻ മാത്രമേ പോണുള്ളൂ. എനിക്ക് അവളെ ഇന്ന് കാണാൻ തോന്നുന്നത്. നീ എന്നെ ഇന്ന് കൊണ്ടേയില്ലെങ്കിലേ എനിക്കിനി അവളെ കാണണ്ട. കാണണ്ടേ? എന്നാ നമുക്ക് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞാലോ? ഈ കല്യാണം ഞാനും വേണ്ടെന്ന് പറഞ്ഞാ നീ മമ്മയുടെ ശരിക്കുള്ള സ്വഭാവം അറിയും. ഈ പെണ്ണുങ്ങൾക്കൊക്കെ ശരിക്കും വേറെ സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് വൈശാലി ഇതുപോലെ പറഞ്ഞില്ലേ? നീ എന്താടാ ഇരുന്ന് പെറുപിറുക്കുന്നേ? നിനക്ക് എന്നെ കൊണ്ടുപോകാൻ പറ്റില്ലയോ? ഓ, എന്റെ മമ്മി, നാളെ സൺഡേ അല്ലേ, നമുക്ക് നാളെ പോവാം. ഞാൻ ലീവാ നാളെ. ആ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. മോൻ എഴുന്നേക്കുന്നില്ലേ? ചായ കുടിക്കണ്ടേ? ആ മമ്മി, ഞാൻ ഇപ്പൊ വരാം. ഇനി ചുന്തര കുട്ടൻ, മോനെ വേഗം വാ, ഞാനും മോനെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മമ്മി പോയിക്കോ, ഞാൻ വരാം. ഹോ, ഇതെന്തിന്റെ കുഞ്ഞാണോ എന്തോ. ചേടാ, എന്നാലും എന്താണ് ഈ സറാങ്കിയോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പൊ ആരോടെ ഇതൊന്ന് ചോദിക്ക. വൈശാലി, നീ എന്തോ ഒറ്റക്കിരുന്ന് സംസാരിക്കുന്നേ? നിശ്ചയം കഴിഞ്ഞതോടുകൂടി നിനക്ക് വട്ടായ? എന്റെ പൊന്നു ലിസേ, സത്യം പറയാലോ, ശരിക്കും വട്ടായി. നീ എന്നെയും കൂടി വട്ടാക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാനൊരു വാക്ക് പറയാം, നീ അതിന്റെ അർത്ഥം പറയോ? അതായിരുന്നു നിന്റെ പ്രശ്നം. നീ പറ മുത്തേ, ഞാൻ പറയാം. സറാങ്കിയോ? എന്ത് സറാങ്കിയോ? അതെന്തേലും പഴാണോ? പഴോ? പഴല്ലടി പക്ഷി. എടി, ഇതെന്താണെന്ന് എനിക്ക് അറിയില്ല. എന്നോട് സിദ്ധു പറഞ്ഞതാ. അവന് പേര് നേരം അത് പറഞ്ഞോണ്ടിരിക്കുക. ഫോൺ ചെയ്താലോ അത് തന്നെ പറയാ. എന്താ അത്, ഒന്നും കൂടി പറഞ്ഞേ. സറാങ്കിയോ, ഇത് കേട്ടിട്ട് എനിക്ക് എന്തൊക്കെയോ ഒരു ഡൗട്ട്. എന്ത് ഡൗട്ട്?
അത് പറ അല്ല നിസ്സാറാങ്കിയോന്ന് പറഞ്ഞു ഐ ലവ് യു എന്നെ ആയിരിക്കോ ആ ആയിരിക്കോ ആ എനിക്കിങ്ങനെ അറിയാം എന്നോടാണ് ചോദിക്കുന്നത് വൈശാലി നീ അങ്ങോട്ട് നോക്കിയേ അത് സിദ്ധു അല്ലേ ഏത് എവിടെ ദേ വരണടി കണ്ണ് തുറന്ന് നോക്ക് ആ ശരിയാണല്ലോ ഇത് സിദ്ധു തന്നെയാ ഇവനത് ഇവിടെ ഹായ് ലിസ അറിയോ ഞാൻ സിദ്ധാർത്ഥ് പിന്നെ അറിയാതെ നന്നായിട്ടറിയാം മറക്കാൻ വഴിയില്ല അല്ലേ അതെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ആഹാ നീ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ കണ്ടില്ല നീ എന്തിനാ ഇവിടെ വന്നേ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ അല്ലാതെ വൈശാലിയെ കാണാനല്ല അല്ലേ സിദ്ധു ഏയ് ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ ഏത് ഫ്രണ്ട് എന്റെ എല്ലാ ഫ്രണ്ടിനെയും നിനക്കറിയോ എന്നാലും ആ ഫ്രണ്ടിന്റെ പേര് പറഞ്ഞോടെ എന്റെ ഫ്രണ്ടിന്റെ പേരെന്തിനെ ഞാൻ നിന്നോട് പറയുന്നത് ഞാനേ നിന്റെ പാർട്ണർ ആവാൻ പോവാ അപ്പൊ നിന്റെ എല്ലാ കാര്യങ്ങളും എന്നോട് പറയണം ആഹാ എനിക്ക് സൗകര്യമില്ലെങ്കിലോ സൗകര്യമില്ലെങ്കിൽ ഇതിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും നീ എന്റെ മുട്ടുകാലി തല്ലിയൊടിക്കരായടി എന്നതൊന്ന് കാണണമല്ലോ സ്റ്റോപ്പ് ഇറ്റ് എന്താ ഇവിടെ ശരിക്കും പ്രശ്നം ലിസേ നീ കേട്ടില്ല അവള് പറഞ്ഞത് എന്റെ മുട്ടുകാലി തല്ലിയൊടിക്കുന്നു അവള് നിന്നോട് നിന്റെ ഫ്രണ്ടിന്റെ പേരല്ലേ ചോദിച്ചുള്ളൂ നിനക്കത് പറഞ്ഞാലെന്താ എന്റെ ഫ്രണ്ടിന്റെ പേര് തന്നെ ഞാൻ ഇവളോട് പറയുന്നത് നിശ്ചയം കഴിഞ്ഞെന്ന് വെച്ച് ഇവളോട് എല്ലാം പറയണമെന്നുണ്ടോ സിദ്ധു നീ എന്നോട് ചോദിക്കാൻ വരുമല്ലോ അപ്പോൾ ഞാൻ ഈ മറുപടി തന്നെ ആയിരിക്കും നിന്നോടും പറയാം ഓക്കെ നീ അങ്ങനെ തന്നെ പറഞ്ഞോ പിന്നെ വൈശാലി പറയണ്ട സറാങ്കിയായിരിക്കും ആ അത് തന്നെ നിനക്ക് എങ്ങനെ മനസ്സിലായി നിന്റെ അറിവേലി കേട്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും നീ അതാ പറയാൻ പോകുന്നേ ആ എന്നാ ശരി ഞാൻ പോട്ടെ അല്ല നീ നിന്റെ ഫ്രണ്ടിനെ കാണുന്നില്ലേ കണ്ടല്ലോ അല്ല കാണാൻ പോവാ അത് വൈശാലി നിനക്ക് മനസ്സിലായില്ലേ അവൻ കാണാൻ വന്നത് നിന്നെയാ ആണോ സിദ്ധു ആരാ പറഞ്ഞേ ഞാൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി വന്നതാ മോനെ സിദ്ധു നീ കളിക്കല്ലേ നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി ഞങ്ങൾ വിശ്വസിക്കാം നീ നിന്റെ ഫ്രണ്ടിനെ കാണിച്ചതാ പെട്ട് ഇനിയിപ്പോ ആരെ തപ്പിക്കൊടുക്കും ആ അതെ ഞാൻ ഇവളെ കാണാൻ വേണ്ടി വന്നത് തന്നെയാ എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കൊരു പ്രശ്നമില്ല എനിക്കത് ആദ്യം തന്നെ സമ്മതിച്ചോടായിരുന്നു എങ്ങനെ സമ്മതിക്കും ഇവളുടെ മോന്ത കണ്ട എനിക്കത് സമ്മതിക്കാൻ തോന്നണ്ടേ എന്താണ് എന്റെ മോന്തക്ക് കുഴപ്പം നീ എന്ത് കുറ്റ എന്റെ മോന്തക്ക് കണ്ടത് അയ്യോ ഒരു കുറ്റവുമില്ലല്ലോ ഐശ്വര്യ റായയുടെ മോന്തക്ക് നീ പിന്നെ വലിയ സുന്ദരനാണല്ലോ ഞാൻ സുന്ദരനല്ലെങ്കിലും ഞാൻ കെട്ടുന്ന പെണ്ണ് സുന്ദരിയായ മതി ഇതൊരുമാതിരി കേട്ടോ അപ്പൊ ഞാൻ സുന്ദരിയല്ലാന്ന് ഇവൻ പറയുന്നത് എന്റെ പൊന്നേ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ച് എങ്ങനെ ജീവിക്കും ഇപ്പൊ നീ കണ്ടില്ലേ അതുപോലെ അങ്ങ് ജീവിക്കും എന്തായാലും ഞാനിപ്പോ പോട്ടെ എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട് വൈശാലി എന്താടാ സറാങ്കിയോ ഓ ഈ മോയിലിന്റെ ഒരു സറാങ്കിയോ ഇതൊക്കെ എന്ത് തേങ്ങയാണോ എന്തോ വൈശാലി നീ ഉറപ്പിച്ചോ ഈ സറാങ്കിയോ എന്ന് പറഞ്ഞ ഐ ലവ് യു എന്ന് തന്നെ അതെങ്ങനെ നിനക്ക് മനസ്സിലായി അതൊക്കെ എനിക്ക് മനസ്സിലായി എടാ സിദ്ധു നീ അപ്പൊ എന്നെ കൊണ്ടുപോകാതെ പോയല്ലേ എന്റെ മമ്മി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നാളെ പോവാ അവളെ കാണാൻ ഉറപ്പാണല്ലോ അല്ലേ നീ ഇനി എന്നെ പറ്റിച്ച ശരിയാക്കും ഞാൻ നിന്നെ ഉറപ്പാ മമ്മി അങ്ങോട്ട് കൊണ്ടുപോയി കാണിച്ചു തന്നില്ലെങ്കിലും അവളെ ഇങ്ങോട്ട് കൊടുന്നെങ്കിലും ഞാൻ മമ്മിക്ക് കാണിച്ചു തന്നിരിക്കും ഇന്ന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ എന്റെ പൊന്നു മമ്മി ഞാനത് വെറുതെ പറഞ്ഞതാ അവളിങ്ങോട്ട് വരുന്നൊന്നും തോന്നുന്നില്ല അതെന്താ വരാത്തത് നിശ്ചയം കഴിഞ്ഞാലേ അപ്പോ നീ വിളിച്ച അവള് വരണം ഓ അങ്ങനെയൊക്കെണ്ടോ അതെനിക്കറിയില്ലായിരുന്നു നമുക്ക് നാളെ നോക്കാം എന്താ മമ്മി മോനോട് ഒരു ചർച്ച അതേട്ടാ ഈ മമ്മിക്ക് വൈശാലി കാണണോന്ന് അല്ല ഞാനൊരു കാര്യം ചെയ്യിക്കട്ടെ നീയാണോ മമ്മിയാണോ വൈശാലി കിട്ടുന്നത് എടാ വിഷ്ണു ഇവനുണ്ടല്ലോ അവളെ കണ്ടിട്ടൊക്കെ വരുന്നത് ആ ഞാൻ കാണും ഞാനും അവളെ കിട്ടുന്നതേ ഞാനും കാണാപ്പോ അവളെ എന്റെ മരുമകളാണേ ഇനി അത് പറഞ്ഞ് രണ്ടാളും വഴക്കിടണ്ട നിങ്ങൾ രണ്ടുപേരും അവളെ കാണാൻ പോയി അവളെ അതിന് കാണാൻ പോവല്ലടാ അവളെ നാളെ ഇങ്ങോട്ട് കൊണ്ടുവരിക സിദ്ധു വേണ്ട മമ്മി പലതും പറയും അത് കേട്ട് നീ അവളെ ഇങ്ങോട്ട് കൊണ്ടുപോയൊന്നും വേണ്ട അതെന്തേട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന കല്യാണം കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ അതുകൊണ്ടൊന്നല്ല സിദ്ധു നിങ്ങളെ രണ്ടുപേരുടെയും വഴക്ക് തീർക്കാൻ എനിക്ക് വയ്യ നിനക്ക് വയ്യെങ്കിൽ നീ അവിടെ ഇരുന്നാ മതി അവരുടെ വഴക്ക് ഞാൻ തീർത്തോളാം മമ്മി ആ സമയത്ത് മമ്മി ഇത് തന്നെ പറയണം കേട്ടോ ഞാൻ ഇത് തന്നെ പറയും നിന്നെ എന്തായാലും സഹായത്തിന് വിളിക്കില്ല പോരെ ആ ശരി ശരി ഓ സറാങ്കിയോ വിളിക്കുന്നുണ്ടല്ലോ ഹലോ എന്താ വിളിച്ചേ സറാങ്കിയോ ഇതൊരു ഉടുപ്പില്ലാത്ത സറാങ്കിയായല്ലോ നിനക്ക് ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നൂടെ ഞാൻ അർത്ഥം പറഞ്ഞു തന്നാലേ ആ ഫ്ലോ അങ്ങ് പോവും ഫ്ലോ പോവേ എന്താ അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞതാടാ ശരി ഞാൻ പറഞ്ഞുതരാം പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം എന്ന് പറഞ്ഞുതരാം നാളെ ഞാൻ നിന്റെ വീട്ടിൽ വരും അപ്പൊ നീ എന്റെ കൂടെ പോരണം നീ വരില്ല എന്ന് സാറാങ്കി എന്റെ അർത്ഥം പറഞ്ഞില്ല ശരി എന്നാ ഞാൻ ഫോൺ കട്ടിയ സിദ്ധു എന്താ ശരി അയ്യടി
നിന്റെ അടവൊക്കെ എനിക്കറിയാം. അത് പറഞ്ഞു തന്നതിനു ശേഷം നീ വരില്ലെന്ന് പറയാനല്ലേ? എനിക്കെങ്ങനെ മനസ്സിലായി എന്നല്ല നീ ഇപ്പൊ ആലോചിക്കുന്നത്? നീ മനസ്സ് കണ്ട ഞാനത് മാനത്ത് കാണും. ആ ഉണ്ട്. നിനക്ക് സാറാങ്കിയന്റെ അർത്ഥം പറഞ്ഞു തരണമെങ്കിൽ നാളെ എന്റെ കൂടെ വരണം. അതൊക്കെ നാളെ പറയാം. നാളെ നീ 10 മണിയാകുമ്പോ ഇവിടെ റെഡി ആയിട്ട് നിൽക്കണം. സൺഡേ എഴുന്നേക്കുന്നത് എന്നാലേ അലാറം വെച്ചെഴുന്നേറ്റോ? അലാറം വെച്ചെഴുന്നേക്കണമെന്ന് എനിക്കറിയാം. നിനക്കിപ്പോ അലാറാണോ സാറാങ്കിയാണോ വലുത്? സാറാങ്കിയോ. ആ എന്നാ മോള് പോയിട്ട് ഉറങ്ങിക്കോ. നാളെ നേരത്തെ എഴുന്നേക്കാളതല്ലേ. ദുഷ്ടൻ, എന്റെ സൺഡേ ഉറക്കം പോയി. ഞാൻ ഇത്ര സുഖത്തിൽ ഉറങ്ങാറുള്ളത്? നാളെ ഒരു ദിവസത്തെ ഉറക്കം പോയാലും വേണ്ടില്ലേ വൈശാലി? നീ സാറാങ്കിയന്റെ അർത്ഥം അറിയാൻ പോവല്ലേ? ആ സാറാങ്കിയന്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണം സിദ്ധുവിനൊരു പണി കൊടുക്കാൻ. പോകുന്നതൊക്കെ കൊള്ളാം, ആദ്യം നീ നിന്റെ നാവ് നോക്ക്. എന്താ മമ്മി, അവനാണ് എല്ലാത്തിനും തുടക്കം കുറിക്കുന്നത്. ഞാനതിൻ്റെ കൂടെ കൂടുന്നതേ ഉള്ളൂ. എന്തായാലും അവിടെ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കാന്ന് കരുതി. എന്റെ ഹോബ, നീ അവൾക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൊന്നും വേണ്ട. അവൾക്ക് അറിയില്ല. അറിയാം അറിയാം. നീ അവളെങ്ങനെ ഉപദേശിക്കൊന്നും വേണ്ട. അവളെ കല്യാണം കഴിഞ്ഞ അങ്ങോട്ട് തന്നെയല്ലേ അവള് പോവേണ്ടത്? അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. സിദ്ധു ആണെന്ന് തോന്നുന്നു. ആ ഡോറ് പോയി തുറന്നു കൊടുക്ക്. വെറുതെ നോക്കിയതാ. നോക്കാൻ തോന്നി അപ്പൊ നോക്കി. കയറുന്നൊന്നുമില്ല. വാ പോവാം. ഇവിടെ വരെ വന്നിട്ട് കയറാതെ പോവേ? എന്താ നിനക്ക് എന്നോട് റോഡിലെങ്ങാനും വന്ന് നിക്കാൻ പറഞ്ഞോടായിരുന്നു? ചേ, അങ്ങനെ പറഞ്ഞാ മതിയായിരുന്നു. അപ്പൊ നീ കയറുന്നില്ലേ? നടക്കടി, കയറ് തന്നെയാ. എന്താ സിദ്ധുവേ, അകത്ത് കയറാനൊരു മടി? ഏയ് ഒന്നുമില്ല അങ്കിൾ, ഞാൻ കയറ് തന്നെയായിരുന്നു. ആ എന്നാ വാ, ചായ കുടിച്ചിട്ട് പോവാം. ചേടാ, ഈ ചെക്കനെ കാണുന്നില്ലല്ലോ, കൊറേ നേരായില്ലേ കൊണ്ടുവരാൻ പോയിട്ട്. ഓ എന്റെ മമ്മി, നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ, അവരിപ്പോ വരും. മമ്മി, അവര് ചെലപ്പോ സംസാരിക്കാൻ ഇരുന്നതാണ്. ആ എനിക്കും അതാ തോന്നുന്നത്. മമ്മി, ഞാൻ മുൻകൂട്ടി ഒരു കാര്യം പറയാ, എന്നെ വിളിക്കരുത്. നീ പോടാ ചക്ക, നിന്നെ ആരാ വിളിക്കുന്നത്? മധു, ദേ കാറിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ, അവര് വന്നെന്ന് തോന്നുന്നു. നീ പോയി നോക്കട്ടെ. മധു, കുറച്ച് പഞ്ഞി കിട്ടുമോ? അതെന്തിനു വിഷ്ണുട്ടാ പഞ്ഞി? അതൊക്കെ ആവശ്യം വരും. നിന്റെ അനിയത്തി എന്റെ അനിയനാണ് ഇപ്പൊ വരാൻ പോകുന്നത്.